പിറന്തിന മയ്യലോടെ നല്ല പൂപ്പിറന്തിന പുലർകാല് ദേവീ മാമ്പിറന്തിന മയ്യലോടെ നല്ല പൂപ്പിറന്തിന പുലർകാൽ ഉദ്യോഗത്തോടൊക്കെ നേരത്തെ എത്തിയല്ലോ. എന്തു പറ്റി? തിരുവമ്പാട്ട കുട്ടിയെ കണ്ട് പേടിച്ച് ഇത് നേരെ ആശുപത്രിയിലേക്കാ വന്ന്. എന്നിട്ട് പറഞ്ഞ ഞാനും വിട്ടു പോന്നു. വല്ലതും ഉപദ്രവിച്ചോ? ഇല്ല, കർമ്മം ചെയ്ത് വട്ടനാക്കിയെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സൂക്ഷിക്കണം, ഇനിയിപ്പോ കർമ്മം ചെയ്തവരാകും ശത്രുക്കള്. കണ്ടാൽ കരിയിളകും, ചിലപ്പോ പക തീർക്കും. കർമ്മം പിഴച്ചു എന്നുള്ള പേരുദോഷം ജീവിതത്തിൽ ആദ്യമായിട്ട. എന്റെ ഗുളിയൻ ദൈവമേ, ഈ മലയെ പരീക്ഷിക്കുകയാണോ? ആവശ്യത്തിന് ചെളി തന്റെ തലയിലുണ്ടല്ലോ, ഇതിന്റെ റോട്ടീനും വലിച്ചു കയറ്റണത്. ഏയ് പെൺകുട്ടി, എന്നെ ഓർമ്മയുണ്ടോ? വണ്ടി ഒന്ന് സൈഡാക്കി ആ, പിന്നെ അടയ്ക്കൊന്നും എടുത്ത് വിഴുങ്ങരുത് ട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി? രണ്ടു മാസം കൃത്യമായിട്ട് പറഞ്ഞ ഒരു 28 വർഷമായി ഞാൻ ഈ നാട് കാണാൻ തുടങ്ങിയിട്ട്. പാതാളം ഒഴിച്ച് താൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എന്താ പേര്? ചീരു. ചീര? പച്ചച്ചീര, ചുമന്നീര്, വെളുത്തീര്? ശ്രീദേവി. ആരാ? ശ്രീദേവി. നല്ല പേര്. പിന്നെന്തിനാ ചീര എന്ന് പറഞ്ഞത്? കൂടുതൽ കളിച്ചണ്ടല്ലോ, നിന്നെ തോര വെക്കും. ചീരത്തോരൻ എന്റെ വട്ടുമാറ്റം എന്നുള്ളല്ലടി. നീ അറിയോ, കർമ്മം കഴിഞ്ഞ് രണ്ടെന്നാൽ വീണ്ടും ഒളകി. അറിഞ്ഞോ? ആരറിഞ്ഞു? സത്യം പറഞ്ഞ തന്നെ കണ്ടപ്പോ എനിക്ക് വീണ്ടും ഒളകിയിരിക്കുക. ചങ്ങലയുണ്ടോ ബാഗിൽ? പ്ലീസ് ഈ കൈകളൊന്ന് ബന്ധിക്കോ, ഇല്ലെങ്കിൽ ആ കഴുത്ത് ഞാൻ ഞെക്കി ചോര കുടിക്കും. സത്യത്തിൽ ഇത് തന്നെ ഒന്നും സംഭവിച്ചത്. കൊടുത്ത വാക്ക് പാലിക്കാൻ വെറുതെ ഒരു പ്രകടനം, അത് ഏറ്റു. അല്ലാണ്ട് തന്റെ കർമ്മം പഴച്ചിട്ടൊന്നുമില്ല. അതൊന്നും നേരിക്കണ്ട് പറയാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പിന്നെ തന്റെ പേടിയും വെപ്രാളും ഒക്കെ കണ്ടപ്പോ ഒരു രസം തോന്നി. ഏത് മാറാവേദിക്കും മരുന്നും ചികിത്സയുണ്ട്. പക്ഷെ മനോവ്യാധി മാത്രം ചികിത്സിച്ച് മാറിയാലും അത് അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ വിദ്വേഷം കെട്ടാറുണ്ട്, ചിലപ്പോ അത് ഗുണം ചെയ്യാറുണ്ട്. ഒരു സംശയം, പെട്ടെന്ന് ഇപ്പൊ മഴ പെയ്ത താൻ എന്താ ചെയ്യാ? മഴ പെയ്ത എന്താ ചെയ്യാ? കുട ഇല്ലെങ്കിലോ? പക്ഷെ ഞാൻ ഓടിയ ജനം പരിഹസിക്കും, അത് ഭ്രാന്തന്റെ കോപ്രായം എന്ന് നനയാന്ന് വെച്ചാലോ അത് മുഴുവട്ട്. അതാണ് ഞാൻ. സോറി, കേൾക്കാൻ ഒരാളെ കിട്ടിയപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. വണ്ടിക്കാരനോട് അടക്കിയിട്ട് കാത്തിരിക്കുക, ഇനി ഞാൻ ചെല്ലാൻ വൈകിയാതെ അടക്കാമരായാലോ. പോട്ടെ. കേസിൽ നമ്മൾ ജയിക്കുന്നായപ്പോ വേണമെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറെന്ന നിലപാടിലാണ് ഇപ്പ. ഈ സുധാകര മേനോന്റെ തന്റേടവും തറവാടിത്തവും കോടതി വിധിയിലൂടെ തന്നെ അവൻ അറിയണം. പിന്നെ കേസ് ഹൈക്കോടതിയിലാവുമ്പോ പണം കുറച്ച് ചെലവാകും. പണമല്ലടോ ഈ ഒരു കാര്യത്തിൽ മാനമാണ് എനിക്ക് വലുത്.
എന്തേത് ഓടിന് വേദനെടുക്കുന്നു പേടിച്ചിട്ടാണ്? ശരീരമാണ് ഇങ്ങനെ പണിയെടുക്കേണ്ട അപ്പുകൂട്ട. ഓ, കല്യാണം കഴിച്ചാൽ പിന്നെ കാറ്റോ ബലും പോലെ ആയല്ലോ. ലോഡിന്ന് മേട്ടുപാളയത്ത് എത്തേണ്ടതാ. എല്ലാരോടും ഒന്ന് ഒത്തുപിടിച്ചാലേ സംഭവം നടക്കുള്ളൂ. അല്ലെങ്കിൽ ചേട്ടന് ആളിപ്പോ സ്മാർട്ട് ആയല്ലോ, വല്യേട്ടന്റെ സഹായത്തിന് ഒപ്പം തന്നെ ഉണ്ടല്ലേ. തീവണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ എഞ്ചിൻ വടക്കോട്ട് വെച്ചാൽ വടക്കോട്ട് പോവും, തെക്കോട്ട് വെച്ചാൽ തെക്കോട്ട് പോവും. അതാണ് അവന്റെ അവസ്ഥ. ആ, ലോഡ് പോകുമ്പോ കൂടെ പോണം, കയ്യോടെ ചെന്നാലേ കാശ് കിട്ടുള്ളൂ. ആ പിന്നെ നീ പോകുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് ചെക്ക് ലീഫ് ഒപ്പിട്ട് വെച്ചേക്കണം, ഇവിടെ കാശിന് ആവശ്യമുള്ള. നിർത്ത് നിർത്ത് നിർത്ത്, എടോ ബ്രേക്ക് തന്റെ കാലിന്റെ അടിയിലായത് കൊണ്ടല്ലേ നിർത്താൻ പറയണത്. നിർത്ത്. എന്റെ കൂടെ എന്തേ ചതിച്ചോ? മനുഷ്യന്മാരെ ഭ്രാന്തമാരാക്കാൻ ഇതെങ്ങോട്ടാ? പോറോത്ത ഹാജിയാറിന് ദുബായിന്ന് വന്ന മകൻ ധീരം പിടിച്ച് കടത്തില, രഹസ്യമായിട്ടൊരു തച്ചുമന്ത്രം. അപ്പോ എല്ലാ മതക്കാരെയും വട്ടന്മാരാക്കി മാറ്റും അല്ലേ? ആരേ ഈ ബാണ്ടമ്മ? സീപ്പർ കാളി, എന്റെ മമ്മിയാ. അയ്യേ, അമ്മയാന്ന്? ഹലോ ഹലോ. കർമ്മത്തില് ചെറിയൊരു പെശക് പറ്റി, ക്ഷമിക്കണം. ഓ, അതിലേക്ക് എന്ത് കാര്യം? ക്ഷമിക്കണം അമ്മേ, ക്ഷമിച്ചെന്റെ വട്ടുവള പട്ടി. അപ്പൊ ഗുളികനും പേടിക്കുമല്ലേ? ഇങ്ങനെ കൂയ ഗുളികനല്ല അന്തകനും പേടിക്കൂ. പോയിക്കോ പോയിക്കോ. മതിയായ ഉത്തരം കിട്ടിയില്ല. എന്തുത്തരം? എടാ, നിന്നെ കൊണ്ട് അവളെ കെട്ടിച്ച ആ പ്രാന്തൻ ചെക്കന്റെ ഉപദ്രവത്തിന് ഒരു പരിഹാരം ഉണ്ടാവോ? ഒരു ആണും തുണി ഉണ്ടാവല്ലോ. അവൾ എന്റെ പെങ്ങട മോള് തന്നെയാ, പക്ഷേ അവളായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാം. എടാ, പരാശ്രയമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ പഠിച്ച അവൾ ഈ നിലയിലെത്തിയത് അറിയോ നിനക്ക്? മുറപ്പെണ്ണന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടിപ്പോ ശരിയാ. കൊച്ചു നാളില് അങ്ങനെ ഒരു അബദ്ധന്റെ വായന്ന് വീണിട്ടുണ്ട്, പക്ഷേ അതിനുള്ള യോഗ്യത ഇപ്പൊ നിനക്കുണ്ടോ? ഏഴാം ക്ലാസ്സും പിയൂണും. ഏ, അവളോ സ്വന്തം അച്ഛൻ തന്നെ ഇങ്ങനെ കരിങ്കാലി ആയാലും എങ്ങനെയാ മോനെ? സത്യമുള്ളൊരു മലയനായി അച്ഛൻ സ്നേഹത്തിൽ പക്ഷാഭേദം കാണിക്കില്ല. നിനക്കർഹതപ്പെട്ടതേ ഈ അച്ഛൻ ആവശ്യപ്പെടുള്ളൂ, അതേ നീ ആശിക്കാവൂ. അർഹതയോടെ തന്നെ ആശിക്കാം. പത്താം ക്ലാസ് പാസ്സായതിലൂടെ എനിക്ക് പ്രൊമോഷനാ. അങ്ങനെയൊക്കെ സംഭവിക്കോ? ഇന്നു മുതൽ എന്റെ പരിശ്രമം അതിനുള്ളതാ. ഗുളിയൻ ദൈവം അനുഗ്രഹിക്കട്ടെ, പക്ഷേ ഈ ഗൂഢാലോചനയൊന്നും അവൾ അറിയണ്ട. അറിഞ്ഞാലെന്താ? അറിഞ്ഞാലോ വല്ല അനക്കേട്ടെന്ന് തോന്നി സ്ഥലം മാറ്റം മേടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിയല്ലോ. കുലത്തൊഴിലിന് എനിക്കൊരാശ്രയം അവളാ. ഓ, ഇതെന്തത്?